നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 37,190 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 34,143 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 26,148 പേർ രോഗമുക്തി നേടി. ഇന്ന് പോസിറ്റിവിറ്റി നിരക്ക് 26.08 ആണ്. സംസ്ഥാനത്ത് ഇന്ന് 37,190 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. എറണാകുളം 5,030, കോഴിക്കോട് 4,788, മലപ്പുറം 4,323, തൃശൂർ 3,567, തിരുവനന്തപുരം 3,388, പാലക്കാട് 3,111, ആലപ്പുഴ 2,719, കൊല്ലം 2,429, കോട്ടയം 2,170, കണ്ണൂർ 1,985, പത്തനംതിട്ട 1,093, വയനാട് 959, ഇടുക്കി 955, കാസർഗോഡ് 673 എന്നിങ്ങനെയാണ് ഇന്ന് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 142,588 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.08 ആണ്. UKയിൽ നിന്ന് വന്ന 6 പേർക്കാണ് ഇന്ന് കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 57 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,507 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 201 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 34,143 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,728 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 118 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 26,148 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 356,872 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 13,39,257 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 759,744 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 28,115 പേർ ആശുപത്രിയിലും നിരീക്ഷണത്തിലാണ്. 3,253 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 15 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ ആകെ 699 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ 18 നടക്കും. CPMലെ കേരളത്തിലെ PB മെമ്പർമാർ തമ്മിലുള്ള യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കാനാണ് CPMലെ ധാരണ. 17 രാവിലെ LDF യോഗം ചേർന്ന് ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. 18 രാവിലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും പിന്നാലെ CPM സംസ്ഥാന സമിതിയും AKG സെന്ററിൽ ചേരും. അതിനുശേഷം വൈകിട്ടോടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് നിലവിലെ ധാരണ. സാങ്കേതികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം സത്യപ്രതിജ്ഞ അടുത്ത ദിവസത്തേക്ക് നീട്ടിയേക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ലളിതമായിട്ടാവും നടത്തുക. മന്ത്രിമാരുടെ ബന്ധുക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലും ചർച്ചകൾ തുടരുകയാണ്. പരമാവധി ആളെ ചുരുക്കി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനാണ് തീരുമാനമായിട്ടുള്ളത്. 2016 May 25 ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രണ്ടാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രി ഒഴികെ മുഴുവൻ പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ ആലോചന. സർക്കാരിന് ഒരു ഫ്രഷ് ഫേസ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു ആലോചന CPM തലപ്പത്ത് നടക്കുന്നത്. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, S രാമചന്ദ്രൻ പിള്ള എന്നീ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇന്നലെ നടത്തിയ കൂടിയാലോചനയിലാണ് ഒരു ഫ്രഷ് ക്യാബിനറ്റ് എന്ന ആശയം രൂപപ്പെട്ടത് എന്നാണ് സൂചന. തോമസ് ഐസക്, ജി സുധാകരൻ, CN രവീന്ദ്രനാഥ്, AK ബാലൻ എന്നീ പ്രമുഖരെ രണ്ടാം ടൈം വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിയ CPMന് പിണറായിയുടെ കീഴിൽ ഒരു പുതുമുഖ മന്ത്രിസഭ കൊണ്ടുവരാൻ യാതൊരു തടസ്സവുമില്ലെങ്കിലും KK ശൈലജ ടീച്ചറെ പുതിയ സർക്കാരിൽ നിന്നും മാറ്റി നിർത്തുക എന്നത് എളുപ്പമല്ല. മട്ടന്നൂരിൽ നിന്നും 60,000 വോട്ടുകളുടെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച ശൈലജ ടീച്ചർ ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും ജനപ്രീതിയുള്ള മന്ത്രി കൂടിയായിരുന്നു. ശൈലജ ടീച്ചറെ മാത്രം നിലനിർത്തി ബാക്കി മുഴുവൻ പുതുമുഖങ്ങൾ എന്ന സാധ്യത നേതൃത്വം പരിശോധിക്കുമെന്നാണ് സൂചന. പൂർണ്ണമായും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് മന്ത്രിസഭ വരുന്നതെങ്കിൽ AC മൊയ്തീൻ, TP കൃഷ്ണൻ എന്നീ മുൻ മന്ത്രിമാർക്ക്
സ്ഥാനം നഷ്ടമാകും. മന്ത്രിസഭയിൽ പൂർണ്ണമായും പുതുമുഖകളെ കൊണ്ടുവരുന്നതിലൂടെ കേരളത്തിലെ സിപിഎമ്മിൽ സമ്പൂർണ്ണ തലമുറ മാറ്റം സാധ്യമാകും എന്നാണ് ഇതിലെ സവിശേഷത. 34 വർഷം അധികാരത്തിലിരുന്ന ബംഗാളിൽ പാർട്ടി തകരാൻ ഇടയായത് തലമുറ മാറ്റത്തോട് മുഖം തിരിച്ചു നിന്നതാണ് എന്നാണ് പഠനം. ഇത് ഉൾക്കൊണ്ടാണ് കേരളത്തിൽ തലമുറ മാറ്റത്തിന് സിപിഎം ലക്ഷ്യമിടുന്നത്. 99 സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷം ഈ പരീക്ഷണത്തിന് സിപിഎമ്മിന് ധൈര്യം നൽകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ എടുത്ത റിസ്ക് ഫലം കണ്ടതും അവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നുണ്ട്. പുതുമുഖ മന്ത്രിമാരെ കൂടാതെ പുതിയ സർക്കാരിൽ സിപിഐക്ക് പ്രാധാന്യം കുറഞ്ഞേക്കുമെന്നാണ് സൂചന. സിപിഐക്ക് കഴിഞ്ഞ സർക്കാരിൽ കിട്ടിയ 6 ക്യാബിനറ്റ് പദവികളിൽ ഒന്നും കുറയാനാണ് സാധ്യത. കഴിഞ്ഞ തവണ കൈവശം വെച്ച ചില വകുപ്പുകളും അവർക്ക് നഷ്ടമായേക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ. സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലും 25% ജീവനക്കാരെ വെച്ചാണ് പ്രവർത്തിച്ചത്. ഞായറാഴ്ച വരെ നിയന്ത്രണം തുടരും. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ ഞായർ വരെ ലോക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത്. എല്ലാ കേന്ദ്ര സംസ്ഥാന ഓഫീസുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ആകെയുള്ള ജീവനക്കാരുടെ 25% മാത്രം വെച്ച് പ്രവർത്തിക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ബാക്കിയുള്ളവർ വർക്ക് ഫ്രം ഹോം രീതി സ്വീകരിക്കണം. ഇത് ഇന്നു മുതൽ നടപ്പിലാകും. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. അവശ്യ മേഖലകൾക്ക് ഇതിൽ ഇളവുണ്ട്. ഇന്നു മുതൽ ഞായർ വരെ അത്യാവശ്യങ്ങൾക്കൊഴികെ വാഹനങ്ങൾ നിരത്തിലിറങ്ങരുത്. ആൾക്കൂട്ടം പാടില്ല. കടയുടമകളും ജീവനക്കാരും ഇരട്ട മാസ്കും കയ്യുറകളും നിർബന്ധമായും ധരിക്കണമെന്നും ചീഫ് സെക്രട്ടറി വി.പി. ജോയിയുടെ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലംഘിച്ചാൽ കേസെടുക്കും. നടപടികൾ ശക്തമാക്കാൻ കൂടുതൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. വാരാന്ത്യ നിയന്ത്രണങ്ങളിൽ നിന്നും ഒരു പിടികൂടി കടന്നുള്ള നിയന്ത്രണങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ചയോടെ സ്ഥിതി വിലയിരുത്തിയ ശേഷം ലോക്ക്ഡൌൺ വേണോ എന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ പ്രാഥമിക ഉത്തരവാദിത്തം തനിക്കെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ടു കച്ചവടം നടത്തിയെന്ന CPM ആരോപണം തെറ്റാണെന്നും വോട്ടുകൾ കുറഞ്ഞത് CPMനാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ശക്തമായ വർഗീയ ധ്രുവീകരണമാണ് തെരഞ്ഞെടുപ്പിൽ നടന്നത്. കൽപ്പറ്റയിലെ മുസ്ലിം വർഗക്കാരായ പാർട്ടിക്കാർ സിദ്ദിഖിന് വോട്ട് ചെയ്തു. 2016 അപേക്ഷിച്ച് ഇക്കുറി NDA വോട്ട് കുറഞ്ഞു. ഘടകകക്ഷികൾ ശക്തമായി ഉണ്ടായിരുന്നില്ല എന്നതും തിരിച്ചടിയായി. 40 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് നഷ്ടപ്പെട്ടു. പരാജയത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം തനിക്ക് തന്നെയാണ്. രണ്ടിടത്ത് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ മഞ്ചേശ്വരത്ത് ജയിച്ചേനെ എന്ന് കരുതുന്നവരുണ്ട്. അതും ഓരോരുത്തരുടെയും അഭിപ്രായമാണ്. താൻ പാർട്ടിക്ക് വിധേയനാണ്. പാർട്ടി ശാസനകൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. രണ്ടിടത്ത് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും കേന്ദ്ര നേതൃത്വം പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പിലും പല മണ്ഡലങ്ങളിലും LDFന് വോട്ട് കുറഞ്ഞു. 2016 അപേക്ഷിച്ച് 5000 വോട്ട് അധികം പോൾ ചെയ്തിട്ട് പാലക്കാട് CPMന് 2500 വോട്ട് കുറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 7000 വോട്ടാണ് CPMന് കുറഞ്ഞത്. ഇതൊന്നും യാദൃശ്ചികമായി സംഭവിച്ചതല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. വോട്ട് കച്ചവടം നടന്നുവെന്നത് ഇതിലൂടെ പകൽ പോലെ വ്യക്തമല്ലേ? മഞ്ചേശ്വരത്ത് 11000 വോട്ടുകൾ അധികമായി പോൾ ചെയ്തിട്ടും 3% അല്ലെങ്കിൽ 50000 വോട്ടുകൾ അവിടെ കുറഞ്ഞു. 47000 വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ CPMന് അവിടെ 40000 വോട്ടാണ് കിട്ടിയത്. നേമത്തും CPMന് വോട്ട് കുറഞ്ഞു. 59144 33960 2016-ൽ 2019-ൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFന് നേമത്ത് കിട്ടി. 400000 വോട്ടാണ് പോയത്. മേഴ്സിക്കുട്ടിയമ്മയുടെ കുണ്ടറയിൽ 20000 വോട്ടാണ് ലോക്സഭയെ അപേക്ഷിച്ച് കുറഞ്ഞത്. വോട്ട് കച്ചവടത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണം തെറ്റാണ്. കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. നേതൃമാറ്റത്തിനായുള്ള മുറവിളിക്കിടെയും സ്വയം മാറില്ലെന്ന് വ്യക്തമാക്കി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുല്ലപ്പള്ളി ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാമെന്ന നിലപാടിലാണ്.
അതേസമയം പാർട്ടി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും മാറ്റത്തിൽ ഹൈക്കമാൻഡ് ഉടൻ തീരുമാനമെടുക്കും. പാർട്ടി തകർന്നടിഞ്ഞിട്ടും മാറ്റത്തിനായി കൂട്ടക്കലാപം ഉയരുമ്പോഴും കുലുക്കമില്ലെന്ന നിലപാടിലാണ് മുല്ലപ്പള്ളി. കനത്ത തോൽവിക്ക് പിന്നാലെ ഹൈക്കമാൻഡിനെ രാജ്യസന്നദ്ധത അറിയിച്ചെന്ന സൂചനകൾ KPCC അധ്യക്ഷൻ തള്ളുന്നു. പോരാട്ടത്തിൽ തോറ്റിട്ട് സ്വയം ഇട്ടെറിഞ്ഞു പോകാനില്ലെന്നാണ് പറഞ്ഞത്. പന്ത് ഹൈക്കമാൻഡിന്റെ കോട്ടിലേക്ക് ഇട്ടിരിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയില്ലെന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു. അപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന്റെ ക്രെഡിറ്റ് തനിക്കാരും തന്നില്ലെന്ന പരിഭവവും അദ്ദേഹം ഉള്ളിലൊതുക്കുന്നു. പക്ഷേ സ്വയം മാറില്ലെന്ന നിലപാടെടുക്കുമ്പോഴും മുല്ലപ്പള്ളിയെ മാറ്റുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ തീരുമാനമെടുക്കും. അസമിലെ തോൽവിക്ക് പിന്നാലെ അവിടുത്തെ KPCC അധ്യക്ഷൻ സ്വയം രാജിവെച്ചൊഴിഞ്ഞത്. ഇതേ മാതൃക മുല്ലപ്പള്ളിയും പിന്തുടരുമെന്നായിരുന്നു ASCCയുടെ പ്രതീക്ഷ. മുല്ലപ്പള്ളിയെ മാറ്റണമെന്ന് ഐ ഗ്രൂപ്പ് പരസ്യമായി ആവശ്യപ്പെടും. ഇങ്ങനെ ഉറങ്ങുന്ന ഒരു KPCC പ്രസിഡന്റിനെ പാർട്ടിക്ക് ആവശ്യമുണ്ടോ എന്ന ചോദ്യവുമായി ഹൈബി ഈഡൻ MP തന്നെ പരസ്യമായി വിമർശനം നടത്തി. ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് ഐ ഗ്രൂപ്പ് ആഗ്രഹമെങ്കിലും അടിമുടി മാറ്റത്തിനൊരുക്കുന്ന ഹൈക്കമാൻഡ് പിന്തുണയ്ക്കാനുള്ള സാധ്യത കുറവാണ്. KPCC അധ്യക്ഷനൊപ്പം പാർലമെന്ററി നേതൃസ്ഥാനത്തും മാറ്റമാണ് ലക്ഷ്യം. മുല്ലപ്പള്ളിക്ക് പകരം KE സുധാകരൻ പാർട്ടി അധ്യക്ഷനാകാനാണ് സാധ്യത. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായി ഐ ഗ്രൂപ്പ് സമ്മർദ്ദം ചുലർത്തിയിട്ടുണ്ടെങ്കിലും VD സതീശൻ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന് ശമനമില്ല. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ഇപ്പോഴും 3.5 ലക്ഷത്തിന് മുകളിലാണ്. 24 മണിക്കൂറിനിടെ 357,229 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗവ്യാപനം പിടിച്ചുകെട്ടാൻ ലോക്ഡൌൺ വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 222,408 പേരാണ് രാജ്യത്ത് ഇതുവരെ കൊറോണ ബാധിച്ച് മരിച്ചത്. 347,133 പേരാണ് നിലവിൽ രാജ്യത്ത് ചികിത്സയിലുള്ളതെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. രോഗവ്യാപനം പിടിച്ചുകെട്ടാൻ ലോക്ഡൌൺ വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തി കഴിഞ്ഞു. രോഗവ്യാപന തീവ്രത കുറയ്ക്കാൻ ഏകമാർഗം ലോക്ഡൌൺ ആണെന്ന് രാഹുൽ പറയുന്നത്. സർക്കാരിന്റെ നിഷ്ക്രിയത്വം ജനങ്ങളെ കൊല്ലുകയാണെന്നും രാഹുൽ ആരോപിച്ചു. രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടെ രാജ്യത്ത് പടരുന്ന ഇരട്ട ജനിതക വ്യതിയാനം വന്ന വൈറസ് സാമ്പിൾ വിദഗ്ധർ പഠനത്തിന് ബ്രിട്ടനിലേക്ക് അയക്കും. നിലവിലെ വാക്സിനുകൾ വൈറസിനെ ചെറുക്കാൻ ഫലപ്രദമാണോ എന്ന് പരിശോധിക്കാനാണ് ഇത്. ഇന്ത്യൻ വകഭേദത്തിന്റെ സാന്നിധ്യം ബ്രിട്ടൻ ഉൾപ്പെടെ 17 രാജ്യങ്ങളിൽ കണ്ടെത്തിയിരുന്നു. ഓക്സിജൻ ക്ഷാമത്തിന്റെ വാർത്തകൾ ഇന്നും പുറത്തുവന്നു. കർണാടകത്തിൽ സ്ഥിതി ഗുരുതരമാണ്. പുലർച്ചെ ഓക്സിജൻ കിട്ടാതെ 2 രോഗികൾ കൂടിയാണ് മരിച്ചത്. പലയിടത്തും പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനത്ത് അടുത്ത 10 ദിവസം കൊണ്ട് കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം ഇരട്ടിയിലധികമാകാമെന്ന മുന്നറിയിപ്പ്. താൽക്കാലിക അടച്ചിടൽ അനിവാര്യമാണെന്ന ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷത്തിലേക്ക് മാറാനെടുത്ത സമയം വെറും 5 ദിവസം മാത്രമാണ്. കടുത്ത നിയന്ത്രണങ്ങൾ എന്നതിനപ്പുറം താൽക്കാലിക അടച്ചിടൽ അനിവാര്യമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. രോഗികളുടെ എണ്ണം ഇരട്ടിയാകാനെടുത്ത സമയം 5 ദിവസം ആയി ചുരുങ്ങി. മാർച്ച് 25 218,893 രോഗികൾ ഉണ്ടായിരുന്നിടത്ത് 30-ാം തീയതിയായപ്പോൾ 337,033 രോഗികളായി കൂടുകയായിരുന്നു. രോഗികളുടെ എണ്ണം കൂടുന്ന സമയം വളരെ കുറഞ്ഞെന്ന് വ്യക്തമാണ്. നിലവിൽ ചികിത്സയിലുള്ളത് 345,887 രോഗികളാണ്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇരട്ടിയാകുമെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ 28 മുകളിൽ പോയ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30-നോ 35-നോ മുകളിലേക്കും പോകാം. ഒരാളിൽ നിന്ന് നിരവധി പേരിലേക്ക് അതിവേഗം രോഗം പടരുന്ന ഗുരുതര സാഹചര്യം മരണനിരക്കും ഉയർത്തും. അതുകൊണ്ട് പരമാവധി സമ്പർക്കം കുറയ്ക്കാനാകണം ലക്ഷ്യമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വ്യാഴാഴ്ച വരെ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 mm മുതൽ  115.5 mm വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
തെക്ക് കിഴക്ക് അറബിക്കടലിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അടുത്ത 24 മണിക്കൂറിൽ തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയുമാണ് പ്രവചിക്കുന്നത്. ഇക്കാരണത്താൽ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലുള്ള സാധ്യത കൂടുതലാണ്. ഇടിമിന്നൽ അപകടകാരികൾ ആണ്. അവ മനുഷ്യരെയും മൃഗങ്ങളെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലയ്ക്കും വൈദ്യുത ചാലകമായി ബന്ധിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വലിയ വിജയത്തിനിടയിലും വടകരയിലെ RMPയുടെ MLA സ്ഥാനം പിണറായിയെ അലോസരപ്പെടുത്തുമെന്ന കെ രമ. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ നിയമസഭയിൽ ശക്തമായി ശബ്ദമുയർത്തും. ജീവിച്ചിരിക്കുന്ന TPയെ സഭയിൽ പിണറായിക്ക് കാണാമെന്നും രമ പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ നിയമസഭയിൽ ശക്തമായി ശബ്ദമുയർത്തുമെന്നും ജീവിച്ചിരിക്കുന്ന TPയെ സഭയിൽ പിണറായിക്ക് കാണാനാകുമെന്നും രമ ശക്തമായി പ്രതികരിച്ചു. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണ് വേണ്ടത്. വടകര വിധിയെഴുത്ത് അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ളതാണ്. എതിരഭിപ്രായം പറയുന്നവരെ കൊന്നു തള്ളുന്നവർക്കെതിരെ പോരാടും. TPക്ക് സമർപ്പിക്കാനുള്ള വിജയമാണിത്. ഒരാശയത്തെയാണ് CPM ഇല്ലാതാക്കാൻ നോക്കിയത്. RMPയുടെ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രസക്തിയുണ്ടെന്നും രമ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസ് തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫീസ് കുറയ്ക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം. ക്യാമ്പസുകളിൽ നൽകുന്ന പല സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്തതിനാൽ ഫീസ് കുറയ്ക്കണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസുകൾ തന്നെ തുടരുന്നതിനാൽ ഫീസ് കുറയ്ക്കണമെന്നാണ് കോടതി അഭിപ്രായപ്പെടുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാനേജ്മെന്റുകളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ബോധവാന്മാരാവുകയും ഈ കോവിഡ് കാലത്ത് അവർക്ക് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും വേണം. നൽകാത്ത സൗകര്യങ്ങൾക്ക് പോലും ഫീസ് ഈടാക്കുന്ന തരത്തിലുള്ള ലാഭക്കണ്ണുള്ള ബിസിനസ് താൽപ്പര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം ഉപേക്ഷിച്ചേ പറ്റൂവെന്നും കോടതി പറഞ്ഞു. 2020-21 വർഷത്തിൽ സ്കൂളുകൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതിനാൽ ഇലക്ട്രിസിറ്റി, വാട്ടർ ചാർജ്, സ്റ്റേഷനറി ചാർജ്, മേൽനോട്ടത്തിനുള്ള ചാർജ് എന്നീ വകയിൽ മാനേജ്മെന്റുകൾക്ക് ചിലവ് കുറയാനും ഇടയായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും മറ്റുള്ളവരുടെയും തെറ്റുമൂലമല്ലാതെ സംഭവിച്ച ലോക്ക്ഡൌണിന്റെ ഭാരം അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.